time for the Indian team to rock. What you're expecting right at the start of the over has happened to the last ball of the over. 100 for the Indian captain. Oh, he's gone! Goes again. Make it 6 more. Down the ground. 4 more. That's gone like a rocket. Get underneath it. And the helicopter shot. It goes many a mile once again. Goes again. I get hold of that. 6. Way back into the crowd. The ICC. The party begins in Mumbai. And that's it from the presentation area. ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിന്റെ നെറുകയിൽ നിർത്തിയ ഇന്ദ്രജാലം, ഈ മഹേന്ദ്രജാലം ഇനി ചരിത്രമാണ്. ക്യാപ്റ്റൻ കൂൾ ഇനി വിക്കറ്റിന് മുന്നിലും പിന്നിലും മാത്രം. നയിക്കാൻ ഇളമുറക്കാരെ ഏൽപ്പിച്ച് ക്യാപ്റ്റൻസിയിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളോടെ മഹേന്ദ്ര സിംഗ് ധോണി നായകന്റെ തൊപ്പിയൂരി. ശാന്തവും എന്നാൽ ശക്തവുമായ തീരുമാനങ്ങളോടെ കളിക്കളത്തിൽ എതിരാളികളെ അമ്പരപ്പിച്ചിരുന്ന അതേ തന്മയത്വത്തോടെ നല്ല സമയം തിരിച്ചറിഞ്ഞ സ്വയം പടിയിറക്കം. ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തെ വികാരമായി കൊണ്ട് നടക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനിക്കാൻ ആവോളം സമ്മാനിച്ചാണ് നീലപ്പടയുടെ അമരത്തിൽ നിന്ന് ധോണി പിൻവാങ്ങുന്നത്. ലോക ക്രിക്കറ്റിൽ തന്നെ ഇത്രയധികം കാലം വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റനായിട്ടിരുന്ന ഒരു പ്ലെയർ മറ്റുള്ള പ്ലെയർ കാണൂല. അതുമാത്രമല്ല, ഇന്ത്യയുടെ നായകസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഏകദിനത്തിലും അതുപോലെ തന്നെ T20യിലും ഏകദേശം 55% വിജയം മഹേന്ദ്ര സിംഗ് ധോണി എന്നുള്ള നായകന്റെ കീഴിൽ ഇന്ത്യ നേടി എന്നുള്ളതാണ്. ആക്രമോത്സുകനായ കളിക്കാരനിൽ നിന്ന് പക്വതയും പരിചയവുമുള്ള നായകനിലേക്കുള്ള കൂടുമാറ്റം അതിവേഗമായിരുന്നു. 2007 പ്രഥമ T20 ലോകകപ്പ് കിരീടത്തോടെ തുടങ്ങുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ ധോണിയുടെ ചൈത്രയാത്ര. 2 ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടുകയെന്ന അപൂർവ ബഹുമതി. ഏറ്റവുമധികം രാജ്യാന്തര മത്സരങ്ങളിൽ ക്യാപ്റ്റൻ. 3 ഫോർമാറ്റിലുമായി 331 മത്സരങ്ങളിൽ നായകനായി. 3 ഫോർമാറ്റിലും 50-ലധികം മത്സരങ്ങളിൽ ടീമിന്റെ ക്യാപ്റ്റനായ ലോകത്തെ ഏക താരം. ഇന്ത്യക്ക് ഏറ്റവും അധികം വിജയങ്ങൾ സമ്മാനിച്ച നായകൻ. T20യിൽ കൂടുതൽ രാജ്യാന്തര വിജയങ്ങൾ. T20 ഏകദിന ലോകകപ്പ് കിരീടങ്ങൾ നേടിയ ഏക ക്യാപ്റ്റൻ. ബാറ്റിംഗിൽ 7-ആമനായി ഇറങ്ങി സെഞ്ചുറി നേടിയ ഏക ക്യാപ്റ്റൻ. മറ്റൊരു ഇന്ത്യൻ നായകനും കൈവരിക്കാൻ കഴിയാത്ത നേട്ടങ്ങളുടെ പട്ടിക നീളുകയാണ്. ധോണിയുടെ ആ കാലഘട്ടം ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ വളരെ എടുത്തു പറയേണ്ട ഒരു ഘട്ടം തന്നെയായിരുന്നു. ഓർത്തിരിക്കപ്പെടേണ്ടത് മാത്രമല്ല, പിന്നെ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു യുഗം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ നിലയിൽ കോഹ്ലി നന്നായിട്ട് കളിച്ച് ടീമിനെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു അടിത്തറ ശരിക്ക് അതിന് മുമ്പല്ലേ ഉണ്ടായതല്ലേ. ആ ഇന്നിപ്പോൾ ധാരാളിത്തമാണ് കളിക്കാരെ, ഓരോ പോസ്റ്റിലേക്ക് ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആരെ ഒഴിവാക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് വന്നിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് ധോണിയുടെ കോഹ്ലിയുടെ ഈ ടീമിനെ കിട്ടുന്നത്. വലിയ അംഗീകാരം കിട്ടേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ധോണിയുടെ. 2004 ഡിസംബറിൽ ബംഗ്ലാദേശിനെതിരെയാണ് ഏകദിനത്തിൽ ധോണിയുടെ അരങ്ങേറ്റം. മികച്ചൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇല്ലാത്തതിനാൽ രാഹുൽ ദ്രാവിഡ് കീപ്പറുടെയും റോൾ അണിയുന്ന കാലം. പാർത്ഥിവ് പട്ടേലും ദിനേശ് കാർത്തിക്കും വന്നെങ്കിലും ഇന്ത്യ എ ടീമിലെ മികച്ച പ്രകടനം മഹേന്ദ്ര സിംഗ് ധോണി എന്ന 23-കാരന് ടീം ഇന്ത്യയിൽ ഇടം നൽകി. കാഴ്ചയിൽ തന്നെ വ്യത്യസ്തൻ. തോളൊപ്പം നീണ്ട മുടി, കൊഴുത്ത ശരീരപ്രകൃതി, റാഞ്ചിയിൽ നിന്നുള്ള ശരിക്കും ഒരു കാളക്കൂറ്റൻ. അരങ്ങേറ്റ ഇന്നിംഗ്സിൽ 0 റണ്ണൌട്ട്. ആദ്യ പരമ്പര ശരാശരിയിൽ ഒതുങ്ങിയെങ്കിലും പാകിസ്ഥാനെതിരായ അടുത്ത പരമ്പരയിലും ഇടം കിട്ടി. വിശാഖപട്ടണത്ത് നടന്ന 2 മത്സരത്തിൽ ധോണി എന്ന ബാറ്റ്സ്മാനെ ലോകമറിഞ്ഞു. ഷാഹിദ് അഫ്രീദിയും ഹഫീസും സമയമെല്ലാം ആ ബാറ്റിന്റെ ചൂട് ശരിക്കും അറിഞ്ഞു. 3-ആമനായി ഇറങ്ങി 123 പന്തിൽ 148 റൺസ്.
ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെ ഉയർന്ന വ്യക്തിഗത സ്കോർ. വർഷം അവസാനിക്കും മുൻപ് തന്നെ ആ റെക്കോർഡ് വീണ്ടും തിരുത്തിയെഴുതി. ജയ്പൂരിൽ ലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് 299 റൺസ് വിജയലക്ഷ്യം. സച്ചിൻ തുടക്കത്തിലെ പുറത്തായതിനാൽ റൺവേഗം കൂട്ടാൻ പറഞ്ഞ് ക്രീസിലേക്ക് അയച്ച ധോണി മടങ്ങിയത് ഏകദിനത്തിൽ പുതിയ റെക്കോർഡുമായി. വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ ഒരു ബാറ്റ്സ്മാന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ 145 പന്തിൽ പുറത്താകാതെ 183 റൺസ്. ബാറ്റിംഗ് കരുത്തിന്റെ വന്യ സൗന്ദര്യമെന്നാണ് ആ ഇന്നിംഗ്സിനെ വിസ്ഡൻ വിശേഷിപ്പിച്ചത്. ദിവസവും 4 ലിറ്റർ പാല് കുടിക്കുന്നതാണ് തന്റെ ആരോഗ്യരഹസ്യമെന്ന് ധോണി വെളിപ്പെടുത്തിയപ്പോൾ ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ പാല് കുടി കൂടിയെന്നായി പിന്നാമ്പുറ സംസാരം. 2005 ടെസ്റ്റ് ടീമിലും അരങ്ങേറ്റം. ടെസ്റ്റിലെ കന്നി സെഞ്ചുറിയും പാകിസ്ഥാനെതിരെ. 2006 പോണ്ടിങ്ങിനെ പിന്തള്ളി ഏകദിന റാങ്കിങ്ങിൽ മഹേന്ദ്രസിംഗ് ധോണി ഒന്നാമതെത്തി. പിന്നാലെ 14 പ്രമുഖ ബ്രാൻഡുകളുമായി പരസ്യ കരാർ. ഇന്ത്യൻ ക്രിക്കറ്റിൽ ധോണി യുഗത്തിന്റെ തുടക്കം. ധോണി ഐ തിങ്ക് വന്ന ആഫ്റ്റർ ഈ ഗോട്ട് ഇൻ ടു ദി ഇന്ത്യൻ ടീം ഈ ട്രാൻസ്ഫോം ദ ഹോൾ ഇന്ത്യൻ സെറ്റപ്പ്. നിങ്ങൾ നോക്കിയെങ്കിൽ മറ്റേ ഈ കാംനെസ് ദാറ്റ് ഈസ് വാട്ട് വാസ് ദാറ്റ് ഈസ് വാട്ട് ഈ ബ്രോട്ട് ഓൺ ദ ടേബിൾ. അത് കഴിഞ്ഞ് പിന്നെ യുനോ ഈ ആക്ച്വലി യുനോ മേഡ് ദി ബോയ്സ് ബിലീവ് ദാറ്റ് you know they can be a world beaters. He transformed the whole mindset of the players and then they worked towards that. 2007 prathama 2020 lokakup senior tharangalaya sachinum ganguliyum dravidum kutti cricketinilla aaragum captain enna chindayil bcci ku munnil rendu perugal dhoniyum yuvarajum sachinte pinnunayode dhoni captain aayi yuvaraj vice captainum india pakistan final inde aaveshamaanu 2020 ക്രിക്കറ്റിനെ ഇത്രമേൽ ആരാധകർക്ക് പ്രിയങ്കരമാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. ടൂർണമെന്റിലുടനീളം കണ്ട ധോണിയുടെ നേതൃപാടവം ഫൈനലിലും ആവർത്തിച്ചു. അവസാന ഓവർ എറിയാൻ ജോഗീന്ദ്ര ശർമ്മ ഏൽപ്പിച്ച ചങ്കൂറ്റം പറയാതെ വയ്യ. മിസ്ബാ ഉൽ ഹഖിന്റെ ഷോട്ട് ശ്രീശാന്തിന്റെ കൈകളിലെത്തുമ്പോൾ രണ്ടാം ലോക കിരീടത്തിന്റെ ആഘോഷാരവം ഇന്ത്യയൊന്നാകെ അലയടിച്ചു. ധോണിയുടെ ഏറ്റവും ഒരു കാര്യമായ ഒരു സ്റ്റെപ്പായിരുന്നല്ലോ സത്യത്തിൽ അത്. അത് ഈ ബി സി സിയെ പോലും ആരും അർത്ഥമനസ്സോടെ അയച്ച ഒരു ടീമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്രമുഖരാ ആരും ഇല്ല, മാറ്റി നിർത്തിയും ചിലരൊഴിവായും ഒക്കെ പിള്ളേർ പോയി കളിച്ചു വരട്ടെ എന്നുള്ള മട്ടിൽ പറഞ്ഞു വിട്ടൊരു ടീമായിരുന്നത്. അതാണ് ശരിക്കും ഒരു ധോണി ഞാൻ ആരാണെന്ന് കാണിച്ചൊരു ഒരു ഒരു മത്സര പരമ്പരയായിരുന്നത്. കയ്യിലുള്ളത് കൊണ്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നും അതിനപ്പുറം കയ്യിലുള്ളവരെ ഒരു ഉത്തേജിപ്പിച്ചാൽ ഏത് പരിധി വരെ ഒരു ടീമിനെ കൊണ്ടെത്തിക്കാമെന്നും ഒക്കെ കാണിച്ചിരുന്നു. അന്ന് കളിയിലൂടെയും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയിലൂടെ ധോണി ആർജിച്ചൊരു ഒരു പിന്നെ ഊർജവും ആത്മവിശ്വാസവും, അതാണ് സത്യത്തിൽ ധോണി എന്ന ഒരു ക്യാപ്റ്റൻ്റെ പിന്നീടുള്ള ഇതൊക്കെ ഒരു അടിത്തറയായത്. ഇംഗ്ലണ്ട് പര്യടനത്തിന് മുൻപ് നായക പദവി ഒഴിയുന്നെന്ന് രാഹുൽ ദ്രാവിഡ് പ്രഖ്യാപിച്ചപ്പോഴും അനിൽ കുംബ്ലെ ടെസ്റ്റ് നായക പദവി ഒഴിഞ്ഞപ്പോഴും ആ സ്ഥാനങ്ങളിലേക്ക് മറ്റൊരാളെ ചിന്തിക്കാനുണ്ടായിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ക്യാപ്റ്റനാകാനുള്ള യുവരാജിന്റെ സ്വപ്നങ്ങൾ ധോണിയുടെ 2020 കിരീട നേട്ടത്തോടെ അവസാനിച്ചെന്നും പറയാം. സൗരവ് ഗാംഗുലിയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം നല്ലൊരു പകരക്കാരനില്ലാതെ നട്ടം തിരിഞ്ഞ ടീം ഇന്ത്യക്ക് ധോണി പിടിവള്ളിയായി. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പതിവ് ചട്ടക്കൂടുകൾ പൊളിച്ച് മികവുള്ള യുവതാരങ്ങളെ കണ്ടെത്തി ഏത് വമ്പന്മാരെയും കീഴടക്കാൻ പോകുന്ന പോരാട്ട വീര്യം ടീം ഇന്ത്യക്ക് നൽകിയ സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റന്റെ ഒത്ത പിൻഗാമിയായി ധോണി. ഐ മീൻ വണ്ടർഫുൾ ക്യാപ്റ്റൻ ലൈക് ധോണി ആൻഡ് മോർ ഓവർ യുനോ ഹി ഹാഡ് ദറ്റ് ഗട്സ് യുനോ ടു മേക്ക് സച്ചിൻ സൗരവ് ആൻഡ് രാഹുൽ ടു യുനോ സിറ്റ് ഡൗൺ ഇൻ ദി T20. ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് എനി ക്യാപ്റ്റൻ ക്യാൻ യുനോ ടേക്ക് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസിഷൻ ആൻഡ് ഹി ഓൾവേസ് പാക്സ് ഹിസ് ഗട്സ്. I know that you know, always went with that whenever the decision he had to take, and invariably whatever decision he has taken, imagine Jogindra Sharma bowling that last over and Srishant taking that catch in the 2007 World Cup, it speaks volume about Dhoni's acumen about the game, how much he has read about the game, and he was then I think he was a leadership quality of a leader. Kallumullum niranjathayirunnu nedrusthanathe aadikalam. ഗാംഗുലിയെയും ദ്രാവിഡിനെയും ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ശഠിച്ചത് ക്രിക്കറ്റ് ലോകത്തിന്റെ ഒന്നാകെ വിമർശനത്തിന് ഇടയാക്കി. ടീമിലുണ്ടാകേണ്ട കളിക്കാരെ പറ്റി തനിക്ക് വ്യക്തമായ ധാരണയുണ്ടെന്നും ചിലപ്പോൾ ഒരു സന്ദേശം പകരേണ്ടത് പ്രധാനമായി വരുന്നു എന്നുമായിരുന്നു ഇതേക്കുറിച്ച് ധോണിയുടെ പ്രതികരണം.
ഒരു ടീം വളരുമ്പോഴും ഒരു ക്യാപ്റ്റൻ വളരുമ്പോഴും ഒരു ബാറ്റ്സ്മാൻ വളരുമ്പോഴും സ്വാഭാവികമായിട്ടും അവരുടെ കളിയോടുള്ള അപ്രോച്ചിലും ക്യാപ്റ്റനോടുള്ള അപ്രോച്ചിലും മറ്റ് കളിക്കാരുടെ അപ്രോച്ചിലും മാറ്റം വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ ധോണിയെ സംബന്ധിച്ചിടത്തോളം ധോണിയല്ല ഏത് ക്യാപ്റ്റൻ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ടീമാണ് അവർക്ക് വേണ്ടത്. ധോണിയെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ചിലപ്പം ഒരാളൊരു നല്ല കളിക്കാരനായിരിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിൽക്കുന്ന ഒരാളെ ടീമിൽ വേണം എന്ന് ധോണി ആഗ്രഹിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കിയാൽ ബ്രസീലിൻ്റെ ഏറ്റവും നല്ല കളിക്കാരൻ ആ ടീമിൽ കളിച്ചിട്ടില്ല എന്ന് പറയുന്നത്, കാരണം അയാളുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് കോച്ച് അവരെ അയാളെ എടുത്തില്ല, അയാളെ ഒഴിവാക്കി. കാരണം അയാൾ പറയുന്നവർക്ക് നിൽക്കില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിക്കറ്റിൽ ക്യാപ്റ്റനെ സംബന്ധിച്ചുള്ള ഇത് അതിനൊക്കെ പ്രധാനം. ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്ന ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ കൂടുതൽ റോളുണ്ട് ഫുട്ബോളിലെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പം. പിന്നെ ധോണിയുടെ കാര്യം പറഞ്ഞാലും ഈ കളിയിൽ റിഫ്ലക്സ് കുറയുന്നത് പോലെ തീരുമാനങ്ങളിലും മാറ്റങ്ങൾ ഈ പ്രായം വരുന്നതനുസരിച്ചും പക്വത ഒരു പ്ലസ് പോയിൻ്റ് ആണെങ്കിലും ഇങ്ങനെ ചില മൈനസ് പോയിൻ്റ് അതിന് വരാം, എല്ലാ കളിക്കാരെയും ബാധിക്കും. ഇതൊക്കെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. അല്ലാതെ ധോണിയെപ്പോലെ ഒരാൾ മനഃപൂർവ്വം ഏതെങ്കിലും ഒരാളെ ഒഴിവാക്കി മാറ്റി നിർത്തി തളർത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല. ധോണിയുടെ ആദ്യ ഏകദിന പരമ്പര നേട്ടം തന്നെ വലിയ വാർത്തയായി. ചരിത്രത്തിൽ ആദ്യമായി ശ്രീലങ്കയിൽ ഇന്ത്യ നേടുന്ന ഏകദിന പരമ്പരയായി അത്. രണ്ടായിരത്തിയെട്ടിലെ ബോർഡർ ഗാവസ്കർ ട്രോഫിയിൽ രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് 320 റൺസിന്. ടെസ്റ്റ് ചരിത്രത്തിലെ റൺസിന്റെ അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ വിജയം. മിസ്റ്റർ കൂൾ, ഒരു സമ്മർദ്ദവും ആ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. എത്രയധികം ഇന്ത്യ വിഷമിക്കുന്ന ഘട്ടത്തിലും ബാറ്റിങ്ങിൽ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന ഘട്ടത്തിലും ടീമിനെ നയിക്കുന്ന സമയത്തും എല്ലാം തന്നെ ആ ഒരു ക്യാപ്റ്റൻ്റെ ആ ബോഡി ലാംഗ്വേജ് ആണ് നിർണായകം. ഒരിക്കലും ഒരു സമ്മർദ്ദത്തിന് ഒരു റിയാക്ഷൻ ഇല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി തന്നെ നോക്കിക്കഴിഞ്ഞാൽ മുൻ നായകരെ, ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ കാര്യമായാലും ഒരുപാട് അദ്ദേഹം മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി. പക്ഷേ മഹേന്ദ്ര സിംഗ് ധോണി എനിക്കറിയാവുന്നിടത്തോളം കാലം അദ്ദേഹം തുടങ്ങിയത് തന്നെ, അവസാനം ആ എടുത്ത തീരുമാനം എടുത്തത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ശൈലിയായിട്ട് തന്നെ വിശേഷിപ്പിക്കും. Absolutely magnificent. Dhoni finishes off in style. A magnificent strike into the crowd. India lift the World Cup after 28 years. 2011-ലെ ഏകദിന ലോകകപ്പ് കിരീടനേട്ടത്തോടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന നായകൻ സമാനതകളില്ലാതെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. സ്വന്തം നാട്ടിലെ ലോകകപ്പ്, സച്ചിൻ തെണ്ടുൽക്കർ എന്ന ഇതിഹാസത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകാൻ കഴിയുന്ന ആദരം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കപ്പ് ഇന്ത്യക്ക് നേടിയേ മതിയാകൂ എന്നതായിരുന്നു അവസ്ഥ. ഫൈനലിൽ ശ്രീലങ്ക ഉയർത്തിയ 273 റൺസിന്റെ വിജയലക്ഷ്യം ചേസ് ചെയ്യുന്നതിനിടെ ഫോമിലല്ലെന്ന് വിമർശനം നേരിട്ട ധോണി സ്വയം പ്രമോഷൻ നൽകി യുവരാജിന് പകരം നേരത്തെ ക്രീസിലെത്തി. കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സോടെയാണ് ധോണി ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർ എന്ന വിശേഷണം ശരിവെച്ച് ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് ഗാലറിയിലെത്തി. പുറത്താകാതെ 91 റൺസും ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് അവാർഡും. 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ഏകദിന ലോകകപ്പ്. My thinking was, you know, to give the youngsters chance up the order, be down the order to maybe take a bit of pressure, but you know, more often than not the pressure got better of me. So in this game I wanted to bat slightly up the order with two off spinners in their side chasing big score. I said, you know, I need to go up the order. Gary backed me, and I was equally backed by the senior players, so I had a point to prove, not to others, to myself more than anyone else. I'm glad I got the number of runs that I got. Six in the bank. Treadwell misses, Thorny misses, but it doesn't matter. India win the Champions Trophy. 2013-ൽ ഇംഗ്ലണ്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടവും നേടിയതോടെ ICC-യുടെ പ്രധാന 3 കിരീടങ്ങളും നേടുന്ന ആദ്യ ക്യാപ്റ്റനായി ധോണി. ടെസ്റ്റ് ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യ 1st സ്ഥാനക്കാരായി. You see the results. I think he was the 2009, we became the number one test side, and then we won the World Cup, and then before that 2007 T20. So Kore Matam, I think, has bought into the Indian side, and that has rubbed on to Virat Kohli. You see the way Virat is captaining the side, it's because
ധോണി ബോട്ട് ദറ്റ് കാംനെസ് ഇനിഷ്യലി ഇഫ് യു സീ മറ്റേ വിരാടിൻ്റെ ദി ഔട്ട്ലുക്ക് ദി അപ്രോച്ച് എല്ലാം നോക്കിയെങ്കിൽ ഈ വാസ് ടോട്ടൽ ബ്രാഷ് ബട്ട് ദെൻ നൗ ഇസ് കാം ഡൗൺ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് എം എസ് ധോണി നേട്ടങ്ങൾക്കിടയിൽ ചില വിമർശനങ്ങളും നേരിടേണ്ടി വന്നു ധോണിക്ക് വിദേശ മണ്ണിൽ തുടർച്ചയായി 8 ടെസ്റ്റ് തോൽവികൾ ധോണിയുടെ ക്യാപ്റ്റൻസിക്ക് വെല്ലുവിളിയായി ടീമിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അങ്ങാടിപ്പാട്ടായതും നാണക്കേടായി ധോണിയെ മാറ്റണമെന്ന മുറവിളിയുമായി മുൻതാരങ്ങൾ ഒന്നടങ്കം രംഗത്ത് വന്നത് സെലക്ഷൻ കമ്മിറ്റിയെ സമ്മർദ്ദത്തിലാക്കി ധോണിയെ മാറ്റാൻ പലകുറി ആലോചിച്ചെങ്കിലും 2015 ലോകകപ്പിന് മുൻപ് പകരക്കാരനെ നോക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്ന് അന്ന് സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനായിരുന്ന സന്ദീപ് പാട്ടീൽ പിന്നീട് പറഞ്ഞു ഒരു ക്യാപ്റ്റന് ക്രിക്കറ്റില് മറ്റുള്ളവരായ കോച്ച് അവരെന്നും വിമർശിക്കപ്പെടും ഒരു ചെറിയ തെറ്റുപോലും ഉള്ള വലുതായിട്ട് കാണിച്ച് വിമർശിക്കപ്പെടും പക്ഷേ അവരെന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് അവർക്കേ ചിലപ്പോൾ അറിയാൻ പറ്റും ആ സാഹചര്യത്തിൻ്റെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അത് പറയാൻ നമുക്കിപ്പം സമയമില്ല പല സാഹചര്യങ്ങളും പലരും ചെയ്ത കാര്യങ്ങൾ ലോകകപ്പിന് തൊട്ടു മുൻപ് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ തുടർ തോൽവിയെ തുടർന്ന് ധോണി നായകസ്ഥാനം ഒഴിഞ്ഞ് ടെസ്റ്റിലെ കളിയും മതിയാക്കി 2015 ലോകകപ്പിൽ തുടർച്ചയായ വിജയങ്ങൾ നേടാനായെങ്കിലും ഫൈനലിലേക്ക് എത്താനായില്ല ഒരു രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സിയും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിട്ടില്ല ഒരു ടീമുമായിട്ടോ അല്ലെങ്കിൽ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലായാലും സച്ചിൻ ഉൾപ്പെടെയുള്ളവർ ദ്രാവിഡ് ലക്ഷ്മൺ തുടങ്ങിയവരെല്ലാം തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ കീഴിൽ കളിക്കുമ്പോഴും ആ ടീമിൻ്റെ ഒത്തൊരുമ ഒരു ക്യാപ്റ്റൻ എന്നുള്ളത് ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു നായകസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം വളരെ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയെ വിജയത്തിലോട്ട് എത്തിക്കുന്നതിൻ്റെ ആ ബാറ്റിങ്ങിൻ്റെ സവിശേഷത അദ്ദേഹത്തിൻ്റെ കീപ്പിങ്ങിൻ്റെ ശൈലി ഒരു ഓർഡിനറി ടെക്നിക്കലി പെർഫെക്റ്റ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോൾ സച്ചിനെ പറയുകയാണെങ്കിൽ ഒരു കോപ്പി ബുക്ക് സ്റ്റൈൽ എന്നൊക്കെ തന്നെ പറയാം ബാറ്റിങ്ങിൽ പക്ഷേ മഹേന്ദ്ര സിംഗ് ധോണി അങ്ങനെയല്ല ഒരു ജാർഖണ്ഡിൽ നിന്ന് വന്ന ഒരു സാധാരണക്കാരൻ ഏറ്റവും ജനസമ്മതൻ അതുമാത്രമല്ല ടീമിലെല്ലാവരും തന്നെ അദ്ദേഹത്തിന് നൽകുന്ന ആ ഒരു റെസ്പെക്റ്റ് ആ ടീമിനെ നയിച്ച ശൈലി അതെല്ലാം തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഒരു ക്യാപ്റ്റനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു ഏകദിനത്തിൽ കൂടി ഇന്ത്യയെ നയിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നേതൃസ്ഥാനത്ത് 200 മത്സരങ്ങൾ പൂർത്തിയാക്കാമായിരുന്നു ധോണിക്ക് ധോണിയുടെ പല തീരുമാനങ്ങൾ പോലെ തന്നെ ഇതും കറക്റ്റായിട്ട് ടൈമിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ധോണിയുടെ ഏതാണ്ട് ഒരു കുന്ന് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് കാലം കൂടെ കളിക്കാം ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ചിലർ വിചാരിക്കും ഞാൻ അങ്ങനെ വേണ്ട അതിന് മുമ്പ് ഈ സ്വരം നന്നായിരിക്കും പാട്ട് കിട്ടുകയെന്ന് പറയുന്നത് ഏറ്റവും നന്നായി തന്നെ റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ കാണും അതൊരു വശം വേറൊരു വശം നോക്കിയാൽ ടീം ഇപ്പം കോഹ്ലിയുടെ കയ്യിൽ വളരെ ഭദ്രമാണ് അതയാൾ തെളിയിച്ചു കഴിഞ്ഞു അപ്പം നല്ലൊരു നായകൻ ഓൾറെഡി ഉണ്ട് പിന്നെ ഇപ്പം ഞാൻ വീണ്ടും ഈ നിലയ്ക്ക് നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ മാറിക്കൊടുക്കുന്നതാണ് കൂടുതലല്ല എന്ന് ധോണിക്ക് തോന്നിയിട്ടുണ്ടാവും ഒരു അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ ഇയാൾ ചെയ്യുന്നുണ്ടാവാം എന്ന് തോന്നിയിട്ടുണ്ടാവാം ഈ ഇതുവരെ പെർഫോമൻസ് വെച്ചിട്ട് ഏതായാലും ധോണി എന്ന ക്യാപ്റ്റൻ മാറുന്നതുകൊണ്ട് നിലവിൽ ഇന്ത്യൻ ടീമിന് ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നയിച്ച 199 ഏകദിനത്തിൽ 110 വിജയം 74 തോൽവി ക്യാപ്റ്റനായിരിക്കെ 6633 റൺസ് ഇന്ത്യ കളിച്ച 73 2020 72 ധോണിയായിരുന്നു ക്യാപ്റ്റൻ 41 വിജയം 28 തോൽവി 60 ടെസ്റ്റിൽ 27 വിജയവും 18 തോൽവിയും 15 സമനിലയും ഒരു സീസൺഡ് ക്യാപ്റ്റനായിട്ട് ഒരു പരിചയസമ്പന്നനായ ക്യാപ്റ്റനായിട്ട് വിരാട് കോഹ്ലി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓസ്ട്രേലിയൻ പരമ്പരയായാലും ഇംഗ്ലണ്ടുമായിട്ടുള്ള പരമ്പര അതുമാത്രമല്ല ഇന്ത്യ ചാമ്പ്യൻസ് ലീഗിന് ഇംഗ്ലണ്ടിൽ പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ ക്യാപ്റ്റനായിട്ട് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തത്തോടുകൂടി ടീമിനെ നയിക്കാനായിട്ട് 3 ഫോർമാറ്റിലും വിരാട് കോഹ്ലിക്ക് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി ആ തൻ്റെ തീരുമാനം പ്രത്യേകിച്ച് T20 ഏകദിനത്തിൽ നിന്നും ക്യാപ്റ്റൻസി അദ്ദേഹം ഒഴിഞ്ഞത് ഇന്ത്യയുടെ വിജയനായകന്മാരിൽ ഒന്നാമൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് കുതിപ്പാണ് ഏകദിന 2020 ടീമുകളിലും നേതൃമാറ്റമെന്ന ആവശ്യമുയരാൻ കാരണം ഇന്ത്യൻ ക്രിക്കറ്റിൽ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനായി പടിയിറങ്ങുന്ന ധോണിക്ക് തന്നെക്കാൾ മികച്ചവനെയാണ് സ്ഥാനമേൽപ്പിക്കുന്നതെന്നതിൽ അഭിമാനിക്കാം മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇന്ദ്രജാലക്കാരനാണ് ഇന്നത്തെ ടീം ഇന്ത്യയെ പരിചയപ്പെടുത്തിയതെന്ന ഓർമ്മയിൽ വേണം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി വിരാടയുഗം എന്ന് വിശേഷിപ്പിക്കാം 100
for the Indian captain. Oh, he's gone! Goes again! Make it six more! Down the ground! Four more! That's gone like a rocket. Among the Indian catches, get underneath it. And a helicopter shot! It goes many a mile once again. Goes again! I get hold of that. Six. Way back into the crowd. The ICC. The party begins in Mumbai.